രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ അസാമാന്യ നേതൃപാടവമുള്ള വ്യക്തിത്വമായിരുന്നു കടവൂർ ശിവദാസൻ. കോൺഗ്രസിൽ പഴയ ഐ ഗ്രൂപ്പിന്റെ വക്താവായിരുന്ന കടവൂർ കൊല്ലം ജില്ലയിൽ പാർട്ടിയുടെ സ്വാധീനം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ആർ എസ് പിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്ന പി എസ് യുയിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടവൂർ ശിവദാസൻ എത്തുന്നത്. എൻ ശ്രീകണ്ഠൻ നായരാണ് രാഷ്ട്രീയ ഗുരു. കശുവണ്ടി മേഖലയിലെ തൊഴിൽ ചൂഷണങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾ കടവൂരിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നിരവധി നടന്നിട്ടുണ്ട്. 1980s and 1982s കൊല്ലത്ത് നിന്ന് ആർ എസ് പി സ്ഥാനാർത്ഥിയായി ജയിച്ച് നിയമസഭയിലെത്തി തൊട്ടടുത്ത വർഷം കോൺഗ്രസിലേക്ക് ചേക്കേറി. കെ കരുണാകരന്റെ അടുത്ത അനുയായിയായി അറിയപ്പെട്ടിരുന്ന കടവൂർ ശിവദാസൻ പഴയ ഐ ഗ്രൂപ്പിന്റെ നാവായിരുന്നു. 1991s and 1996s കോൺഗ്രസ് ലേബലിൽ നിയമസഭയിലെത്തി. 4 മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. കെ കരുണാകരൻ, എ കെ ആന്റണി മന്ത്രിസഭകളിൽ അംഗമായിരുന്ന കടവൂർ ശിവദാസൻ വൈദ്യുതി, വനം, എക്സൈസ്, ആരോഗ്യം, തൊഴിൽ വകുപ്പുകളുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണമെന്ന ആശയം കടവൂരിൻ്റെതായിരുന്നു. കൊല്ലം തുറമുഖ വികസനത്തിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. വിശ്വസ്തനായിരുന്നെങ്കിലും കെ കരുണാകരൻ കോൺഗ്രസ് വിട്ട് ഡി ഐ സി രൂപീകരിച്ചപ്പോൾ കൂടെ പോയില്ല. എറണാകുളം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം നേടിയ കടവൂർ ശിവദാസൻ അഭിഭാഷക മേഖലയിലും തിളങ്ങി. രാഷ്ട്രീയത്തിന് പുറമെ ആധ്യാത്മിക മേഖലയിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചതാണ് അവസാന പൊതുപരിപാടി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.